നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം പുറത്തു വരുമ്പോൾ സംസ്ഥാനമൊട്ടാകെ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ പ്രശംസിക്കപ്പെടുന്ന രണ്ട് സ്ഥാനാർത്ഥികളുണ്ട്. അത് UDFന്റെ രണ്ട് സ്ഥാനാർത്ഥികളാണ്. സോഷ്യൽ മീഡിയ മുഴുവൻ ഇവരെ അഭിനന്ദിക്കുകയാണ്. BJP വിജയം പ്രതീക്ഷിച്ച നിയമം പാലക്കാട് മണ്ഡലങ്ങളിൽ മത്സരിച്ച കെ മുരളീധരനും ഷാഫി പറമ്പിലുമാണ് ഇപ്പോൾ പ്രശംസിക്കപ്പെടുന്നത്. BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൂടിയായിരുന്ന ഈ ശ്രീധരൻ തുടക്കത്തിൽ 7000 വോട്ടുകൾക്ക് ലീഡ് ചെയ്ത പാലക്കാട് മണ്ഡലത്തിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചാണ് ഷാഫി പറമ്പിൽ അവസാനം വിജയത്തിലേക്ക് എത്തിയത്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലായിരുന്നു പാലക്കാട് ഷാഫിയുടെ വിജയം. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ ലീഡ് നിലനിർത്തി പോന്ന BJP സ്ഥാനാർത്ഥി ഈ ശ്രീധരന് പിന്നീട് അങ്ങോട്ട് ലീഡ് നഷ്ടപ്പെടുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. 3840 വോട്ടുകളുടെ ലീഡാണ് ഷാഫിക്ക് ലഭിച്ചത്. BJP കനത്ത പ്രതീക്ഷ വെച്ചു പുലർത്തിയ 9 മണ്ഡലങ്ങളിലൊന്നായിരുന്നു പാലക്കാട്. BJPയുടെ ഏക സിറ്റിംഗ് സീറ്റായിരുന്ന നേമത്ത് കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തി അവരുടെ അക്കൗണ്ട് പൂട്ടിക്കുവാൻ വി ശിവൻകുട്ടിയുടെ വിജയത്തിന് സാധിച്ചുവെങ്കിലും മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ കാഴ്ചവെച്ച ശക്തമായ മത്സരവും അഭിനന്ദനം അർഹിക്കുകയാണ്. 20,000 വോട്ടുകൾ മുരളി അധികം പിടിച്ചത് തന്നെയാണ് അവിടെ BJPയെ പരാജയപ്പെടുത്താനുള്ള പ്രധാന കാരണങ്ങളിലൊന്നായി വിലയിരുത്തുന്നത്. UDFന്റെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ മത്സരിച്ചത് എങ്കിൽ കുമ്മനം രാജശേഖരൻ എളുപ്പത്തിൽ ജയിച്ച് നിയമസഭയിൽ എത്തിയേനെ എന്നാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് തോൽക്കാൻ സാധ്യതയുണ്ടായിട്ടും ഈ വെല്ലുവിളി ഏറ്റെടുത്ത മുരളീധരന് അഭിനന്ദനങ്ങൾ ലഭിക്കുന്നത്. അതേപോലെ UDFന്റെ യുവ നേതാവ് ഷാഫി പറമ്പിലിനും സോഷ്യൽ മീഡിയ കൈയടി നൽകുകയാണ്. എന്തായാലും UDFന് സീറ്റുകൾ കുറഞ്ഞുവെങ്കിലും വലിയ രീതിയിലുള്ള മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.